പിരിസത്തോ മോമിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസിയായ ആണുകാവട്ട് സത്യവിശ്വാസിനിയായ മോമിനത്തായ പെണ്ണുകാവട്ട് അള്ളാഹു കൊടുക്കുന്നതായ ഔദാര്യത്തിൽ വെച്ചിട്ട് നിഅമത്തിൽ വെച്ചിട്ട് ഏറ്റവും അമൂല്യമായിട്ടുള്ളതായ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതായ അനുഗ്രഹമായി തിക്കറ് ഹിദായത്ത് ചെൽറത്ത്, സന്മാർഗ ചെൽറത്ത്, സ്വർഗത്തുക്കുള്ളതായ മാർഗ അള്ളാഹു കാട്ടിത്തണ്ടത്. അത് എല്ലാവർക്കും കിട്ടാത്തതായ നിഅമത്ത് തിക്കർ. മുസ്ലിമീങ്ങളെ കൂട്ടത്തിലെ പല ആൽമാരും ആ ഹിദായത്തിനെ കേക്കറങ്ങുള്ള അഞ്ച് വക്ത നിസ്കാരത്തിലും സുന്നത്ത് നിസ്കാരത്തിലും അല്ലാത്ത സന്ദർഭത്തിലും അല്ലാഹു റൊട്ടിക്ക് ഹിദായത്തിനെ കേക്കറാർ. യഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഹിദായത്തിര മാർഗ, നേരായിട്ടുള്ളതായ മാർഗ, അതിൽ ഞങ്ങൾ നീന സേർപാട്ട് ചെന്ത് അല്ലാഹു റൊട്ടിക്ക് ദൈനംദിനമായിട്ട് ജാവും പോളും പ്രാർത്ഥിക്കുന്നതായ ധാരാളമായിട്ടുള്ളതായ ആൽമാറുള്ളാർ. പക്ഷേ പ്രാർത്ഥിച്ചെങ്കിലും കിട്ടാത്തതായ അമൂല്യത്തിൽ നിന്ന് അമൂല്യമായിട്ടുള്ളതായ അല്ലാഹുരെ ഏറ്റവും വലിയതായ ഔദാര്യമായി തിക്ര ഹിദായത്ത്. ധാരാളമായിട്ടുള്ളതായ സമ്പത്തിക്കും കോട്ടിക്കണക്കിന് സമ്പത്തിക്കും അതേപോലെ അധികാരത്തിൽ ദുനിയാവിൽ വെച്ചിട്ട് വലിയ അധികാരയ്ക്കും എല്ലാ നിലക്കും ശൈക്ഷണിക രംഗത്തിലും ധാർമ്മികമായ രംഗത്തിലും അറിയപ്പെട്ടതായ ആളായിത്തിക്കും ചെമ്മ ജനബെമ്പലമുള്ളതായ ആളായിത്തിക്കും പക്ഷേ ഹിദായത്ത് ലഭിക്കണു ചെന്തില്ല. അത് അല്ലാഹുരെ ഏറ്റവും വലിയതായ അമൂല്യമായിട്ടുള്ളതായ ഔദാര്യമായി തിക്കർ. അത് അല്ലാഹു കൊടുക്കുന്നതായ അവന് ഇഷ്ടപ്പെട്ടതായ അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു കൊടുക്കുന്നതായ ഏറ്റവും വലിയതായ സൗഭാഗ്യമായി തിക്കർ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായ ഖുർആനില് ധാരാളം ജാഗല് ധാരാളമായിട്ടുള്ളതായ അധ്യായത്തില് ധാരാളമായിട്ടുള്ള ആയത്തില് അല്ലാഹു സുബ്ഹാനഹു തആല അതിരെ സവിസ്താരമായിട്ട് അതിരെ മാർഗങ്ങൾ ഹിദായത്ത് ലഭിക്കുകയുള്ളതായ മാർഗം എന്തായി തിക്കർ. ഹിദായത്തിൽ നിന്ന് തിരിച്ചു പോണ്ടതായ നിർഭാഗ്യമുള്ളതായ ആൽമാർ ആരായി തിക്കറാർ. അങ്ങനെ സ്വഭാവം എന്തായി തിക്കർ. വിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ധാരാളമായിട്ടുള്ളതായ ഹദീസുകളിൽ നിങ്ങൾക്ക് കാണുക സാധ്യമാണ്. നോക്കൂ സഹോദരന്മാരെ, അത് എത്ര വലിയ സൗഭാഗ്യമായി തിക്കർ. മഹാന്മാരായ പ്രവാചകന്മാർ പോലും അങ്ങളെ പ്രാർത്ഥനകൾ നിരന്തരമായിട്ട് അല്ലാഹു റൊട്ടിക്ക് കേട്ടതായി തിക്കറത്. വിശുദ്ധ ഖുർആനിലെ നങ്ക് കണ്ട് മൂന്നാമത്തെ അധ്യായ സൂറത്ത് ആലി ഇമ്രാനിലെ അല്ലാഹുരെ ഇഷ്ടദാസന്മാർ അല്ലാഹു റൊട്ടിക്ക് നിരന്തരമായിട്ട് കേട്ടോണ്ടിക്കറാർ. റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ദൈനംദിനമായിട്ടുള്ളതായ പ്രാർത്ഥനല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നതായ റബ്ബേ സബ്ബിത് ഖൽബി, നിന്റെ ഹൃദയത്തിനെ നീ ഉറച്ചിട്ട് നിലനിപ്പാട്ട്, ഇസ്തിഖാമത്തിൽ നിലനിപ്പാട്ട്, അലാ ദീനിക് നിന്റെ ദീനിരമേൽ നിന്റെ ദീനിരമേൽ. അതുകൊണ്ട് സഹോദരന്മാരെ, ഞങ്ങൾ ചിന്തിക്കണായതായ മനസ്സിലാക്കണായ
ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള വിശേഷിക്കര് ഹിതായത്തില്ലെങ്കിൽ മരണാനന്തര ഉള്ളതായ ജീവിതം കഷ്ടച്ചിരമേൽ കഷ്ടമായിട്ടിക്കരേ, പരാജയമായിട്ടിക്കരേ, പരാജയത്തിരമേൽ ഉള്ളതായ പരാജയമായിട്ടിക്കരേ ഹിതായത്ത് ലഭിച്ചില്ലെങ്കിൽ. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങക്ക് കൊടുക്കുന്നതായ വലിയ ഒരു ശുഭവാർത്ത കൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളൂ. അഞ്ചാമത്തെ അധ്യായ സൂറത്ത് മായിദരെ 108-ാമത്തെ വചനം എന്തായിരിക്കും? അല്ലാഹു തആല ചൊല്ലുന്നത്, യാ അയ്യുവല്ലദീന ആമനു, ഓ വിശ്വസിച്ചതായ മുഅ്മിനീങ്ങളെ, അലൈക്കും അൻഫുസക്കും, നിങ്ങളെ തടിര നിങ്ങൾ നല്ലോണം ജാഗ്രതാക്കണം, നിങ്ങളെ തടിര നല്ലോണം നിങ്ങൾ ജാഗ്രതാക്കണം. എന്തായിരിക്കും? ലാ യദുറുക്കും മൻ ലല്ല ഹിദയതദൈതും, ഒരാൾക്കും നിങ്ങളെ ഉപദ്രവിക്കുക സാധ്യമല്ല, ഒരാൾക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക സാധ്യമല്ല. നിങ്ങൾ ഹിദായത്തിൽ നിന്നെങ്കിൽ, നിങ്ങൾ സന്മാർഗത്തിൽ നിന്നെങ്കിൽ, നിങ്ങൾ ആദർശത്തിൽ തൗഹീദിൽ ഉറച്ചു നിന്നാറുണ്ടെങ്കിൽ, ഫദരാമാർ അതിൽ ഉറച്ചു നിന്നാറുണ്ടെങ്കിൽ, ഹിദായത്തിൽ നിന്ന് തെരു തപ്പിയവണോ ലലാലത്തിലുള്ളവണോ അവണുക്ക് ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കുക സാധ്യമല്ല, നിങ്ങളെ ഈമാനരെ വിശ്വാസത്തിനെ കവർന്നെടുക്കുക സാധ്യമല്ല, നിങ്ങളെ തെരുത്തപ്പാട്ടുക സാധ്യമല്ല. കാരണം എന്തേ? ഇലല്ലാഹി മർജിഉകും ജമീഅ, എല്ലാ ആൽമാര് മടങ്ങി വേണ്ടത് അല്ലാഹുരെ മുട്ടയിച്ചിക്കർ. മരിച്ചിട്ട് മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്തവനാവട്ടെ, അല്ലാഹുരെ മുട്ടയിച്ചിക്കർ മടങ്ങി പോകുള്ളത്. അതുകൊണ്ട് തുഫയുനബ്ബിയുക്കും ബിമാ കുന്തും തഅമലൂൻ, അങ്ങ് പ്രവർത്തിച്ചതിന്റെ വിഷയത്തില് നാളെ പരലോകത്തിൽ അങ്ക് വെളിവാക്കിട്ട് കൊടുക്കുകൊണ്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസിയായ ആൽമാരെ, നിങ്ങ പതരകുത്തീറ, നിങ്ങ പേടിക്കുകുത്തീറ, നിങ്ങളെ ശ്രദ്ധ നിങ്ങ വിട്ടുപോകുത്തീറ, ഹിദായത്തിൽ നിലനിൽക്കോർ. ഹിദായത്തിക്ക് എതിരായിട്ട്, തൗഹീദിക്ക് എതിരായിട്ട്, സന്മാർഗത്തിക്ക് എതിരായിട്ട് നിങ്ങളെ എതിരുള്ള ആറ് ബന്ധെങ്കിലും, എത്ര വലിയ ലലാലത്തിലുള്ളവന് ബന്ധെങ്കിലും, എത്ര വലിയ ധിക്കാരി ബന്ധെങ്കിലും നിങ്ങൾ വറച്ചു തിന്നെങ്കില്, ഒരിക്കലും നിങ്ങളെ ഹിദായത്തിൽ നിന്ന് തെറുത്തപ്പാട്ടുകൂ അങ്ങളെ കൊണ്ട് സാധ്യമേ ഇല്ല ചെന്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ ചെല്ലറ. എത്ര ഗൗരവമായി ഞങ്ങൾ ചിന്തിക്കണായ ഒരു വിഷയിച്ചിക്കറ്. എന്റെ എത്ര എത്ര ആൽമാരായിക്കറാറ്, ആറുകാബേനായിട്ട് ഏതാ ഒരു ലാഭത്തിക്ക് വേനായിട്ട്, സ്വാർത്ഥ താല്പര്യത്തിക്ക് വേനായിട്ട്, സന്മാർഗത്തിൽ നിന്ന് ഹിദായത്തിൽ നിന്ന് അല്ലാഹുരെ ദീനിൽ നിന്ന് ദീനരെ ആദർശത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായ ധാരാളമായിട്ടുള്ളതായ ആൽമാരെ കാണുക സാധ്യമാവുള്ളൂ. പിന്നെ ഒരു വിഭാഗം ആൽമാരുള്ളാരെ പള്ളിക്ക് വന്നിട്ടെങ്കിൽ മാത്രം അല്ലാഹുരെ പേടി, പള്ളിക്ക് വന്നിട്ടെങ്കിൽ മാത്രം ഇച്ചിക്കർ അല്ലാഹുരെ പേടി, അല്ലെങ്കിൽ ഏതെങ്കിലും ദീനിയായിട്ടുള്ളതായ ക്ലാസ് നടക്കുന്നെങ്കിൽ അവിടെ ഇരിക്കുമ്പോത്തുക്കു മാത്രം ഇച്ചിക്കര് പേടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരണ വീട്ടുക്ക് ഔച്ചുക്ക് പോയിട്ടെങ്കിൽ അപ്പ ഇച്ചിക്കര് പേടി, അതിൽ നിന്ന് തെല്ല വിട്ടെങ്കില് അല്ലാഹുരെ പേടിക്കാത്തതായ, അല്ലാഹുരെ മറക്കുന്നതായ, തഖ്വ ഇല്ലാത്തതായ ധാരാളമായിട്ടുള്ളതായ ആൽമാരെ കാണുക സാധ്യമാവുള്ളൂ. ഇങ്ങനത്തെ ആൽമാർക്ക് ഹിദായത്ത് നേടിയെടുക്കുക സാധ്യമല്ല ചെന്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ നിങ്ങൾക്ക് പഠിപ്പാട്ട. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ 6-ാമത്തെ അധ്യായ സൂറത്ത് അൻആംരെ 125-ാമത്തെ ആയത്ത് നിങ്ങൾ നോക്കൂ. അല്ലാഹു തആല ചൊല്ലുന്നത്, ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ, ഫമൈ യുരിദില്ലാഹു അയ്യ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക ഉദ്ദേശിക്കുന്നെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇസ്ലാമുക വിശാലമാക്കിത്ത് കൊടുക്കും. ഇത്ര ഗൗരവമായിട്ട് ചിന്തിക്കണം. ഹൃദയത്തിൽ അല്ലാഹു വിശാലമാക്കിത്ത് കൊടുക്കുക ചെന്നെങ്കിൽ അതിനർത്ഥം എന്തായിട്ട് കേറ്? ഖുർആനിലെ ഈ ആയത്തിലെ വ്യാഖ്യാനത്തില്
അവന്റെ തപ്പിൽ നിന്ന് അവന് വിട്ടു നിൽക്കുക. അല്ലാഹു അവനെ ഇസ്തിഗ്ഫാറാക്കിത്ത് മടങ്ങുക, തൗബാക്കിത്ത് മടങ്ങുക. അവന്റെ സ്വഭാവത്തിൽ അവനെ നന്നാക്കുക, അവന്റെ പ്രവൃത്തിയിൽ അവനെ നന്നാക്കുക, അവന്റെ വിശ്വാസത്തിൽ അവനെ നന്നാക്കുക, അവന്റെ കർമ്മത്തിൽ അവനെ നന്നാക്കുക, അവന്റെ കച്ചവടത്തിൽ അവനെ ഹലാലായ രൂപത്തിലാക്കുക, അവന്റെ പെരുമാറ്റം നല്ലയിക്കും. അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക ഉദ്ദേശിച്ചിട്ടെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു വിശാലമാക്കുക ചെന്നിട്ടെങ്കിൽ അതിനർത്ഥം അതായിട്ട് അവന്റെ എല്ലാ പ്രവൃത്തിയെയും അല്ലാഹു നന്നാക്കുക. പിന്നെ അവനെ തർക്കിക്കുക പോവലെ, അറിയാത്ത വിഷയ പലക്ക പറയുക പോവലെ, പിന്നെ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദ് ചെന്നിട്ട് അമൂല്യമായിട്ടുള്ളതായ സമയത്തിന് ദുർപയോഗപ്പെടുത്തുക പോവലെ, അവൻ അല്ലാഹു റൊട്ടിക നിരന്തരമായിട്ട് ബന്ധത്തിലിക്കും. ഖുർആനായിട്ട് ചെന്ന് ഇത് അല്ലാഹു ഹിദായത്ത് കൊടുക്കരുതിരെ ലക്ഷണമായിട്ട്. അതേപോലെ അല്ലാഹു ചെല്ലറ അതേ ആയത്തില് അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുക ഉദ്ദേശിക്കില്ലെങ്കില് അല്ലാഹു അവനെ ലലാലത്തിലാക്കുക ഉദ്ദേശിക്കില്ല, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇക്കട്ടാക്കുക, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുടുസാക്കുക. ഏത് ഉൾക്കൊള്ളുകും അവനക്ക് മനസ്സിക്കല, അല്ലാഹു തൗബാക്കിത്ത് മടങ്ങുക അവനക്ക് മനസ്സിക്കല, അല്ലാഹുരെ വിശുദ്ധമായ ഖുർആനുക മടങ്ങുക അവനക്ക് മനസ്സിക്കല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സുന്നത്തുക മടങ്ങുക അവനക്ക് മനസ്സിക്കല, അവനു ഹൃദയത്തിൽ പകയും വിദ്വേഷയും വെച്ചിട്ട് അവനു പിന്നൊരു ഗീബത്തും നമീമത്തും ചെല്ലറതിൽ മാത്രം അവനു നിരന്തരമായി തിക്കും. ഹൃദയ ഒരാളത് ഇക്കട്ടായിട്ടെങ്കിൽ അപ്പ മനസ്സിലാക്കുകയുള്ളത് അല്ലാഹു അവനിൽ നിന്ന് ഹിദായത്തിനെ ഊരിയെടുത്ത, അല്ലാഹു ഹിദായത്ത് കൊടുക്കുക അല്ലാഹു ഉദ്ദേശിക്കില്ലേ. എന്നിട്ട് അല്ലാഹു ചെല്ലറതായ വിഷയനിങ്ങ നോക്കൂ, ആകാശത്തേക്ക് പത്രവനെ പോലെ. എന്തോ ഒരു ഉപമയായിട്ട് അല്ലാഹു തആല കൊടുക്കരുത്, ഹിദായത്തില്ലാത്തവന്റെ സന്മാർഗത്തിൽ നിന്ന് തപ്പിപ്പോയവന്റെ ഉദാഹരണം അല്ലാഹു തആല ചൊല്ലരുത്, ആകാശത്തേക്ക് പത്രവനെ പോലെ. എന്തായിട്ട് അങ്ങനെ ചൊല്ലക്കുള്ളതായ കാരണം തഫ്സീറിന്റെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണ്ട് ആകാശ ചെല്ലത് എത്ര ഉയരത്തിൽ നിൽക്കരുതിക്കർ, എണ്ടത്തോളം ആകാശത്തേക്ക് പത്തി പോക ആറ് കൈത്തിക്കർ സാധ്യമായത് ആറ് കൈത്തിക്കർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഹ്റാജിന്റെ സന്ദർഭത്തിലല്ലാതെ ലോകത്ത് ആറ് കൈത്തിക്കർ ആകാശത്തേക്ക് പത്തി പോക സാധ്യമായത്. ഉടൻ ചന്ദ്രലോകത്തേക്ക് പോയങ്ങിക്കുവാർ, ചന്ദ്രലോകത്തിൽ നിന്ന് എത്രമാ കണക്ക് കൂട്ടകു സാധ്യയില്ലാത്തതായ നിലക്ക് ഉയർന്നു നിൽക്കരുതായിത്തിക്കർ ഒന്നാമത്തെ ആകാശ, അതിനെ കാട്ടി എത്രമാ ഉയർന്നു നിൽക്കരുതായിത്തിക്കർ രണ്ടാമത്തെ ആകാശ, അതിനെ കാട്ടി എത്രമാ ഉയർന്നു നിൽക്കരുതായിത്തിക്കർ മൂന്നാമത്തെ ആകാശ. ഇങ്ങനെ ഏഴ് ആകാശത്തേക്ക് ഞങ്ങൾ നോക്കുകയുണ്ടെങ്കിലും ഹദീസിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമാവുള്ളു ഒന്ന് ഒന്നിനെ കാട്ടി ഉയർന്നു നിൽക്കരുതായിത്തിക്കരേ ആകാശത്തേക്ക് പത്രവനെ പോലെ. അവനക്ക് എത്ര ദുആറുണ്ടായെങ്കിലും എത്ര ഖുതുബ കേട്ടിട്ടുണ്ടായെങ്കിലും എത്ര അവനക്ക് ഖുർആൻ ഓതി കൊടുത്തിട്ടുണ്ടായെങ്കിലും എത്ര ഖുർആൻ ക്ലാസ് കേട്ടിട്ടുണ്ടായെങ്കിലും എത്ര ഉർദു കേട്ടിട്ടുണ്ടായെങ്കിലും ആരവനെ നന്നാക്കുക നോക്കിയിട്ടുണ്ടായെങ്കിലും അല്ലാഹു അവനക്ക് ഹിദായത്ത് കൊടുക്കുക ഉദ്ദേശിച്ചില്ലെങ്കില് ആകാശത്തേക്ക് പത്രവനെ പോലെ എണ്ടത്തോളം ആകാശത്തേക്ക് പത്തി പോക ആർക്കെങ്കിലും സാധിച്ചിരാ. അതേപോലെ ഐത്തിക്കരേ ലോകത്ത് ഏത് ശക്തിക്കും അവനക്ക് ഹിദായത്ത് കൊടുക്കുക സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഒരു ഉപമ ഐത്തിക്കർ അല്ലാഹു തആല കൊടുക്കരുത്. അല്ലാഹു തആല ചൊല്ലരുത്
അലല്ലദീന ലാ യുഅ്മിനൂൻ. ഇപ്രകാരം അഹിതിക്കരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ളതായ ആൽമാരെ അല്ലാഹു ശിക്ഷക ഗുരിയാക്കരുത്, അവന്റെ അദാബുകൾ അല്ലാഹു ഗുരിയാക്കരുത്. ലാ യുഅ്മിനൂൻ, അങ്ങ വിശ്വാസിയല്ല, അങ്ങ മുഅ്മിനായ ആൽമാരല്ല. ഊടയിച്ചു വേണം സഹോദരന്മാരെ സഹോദരിമാരെ ഹിദായത്ത് ചെല്ലത് എന്തിക്കർ, അതിനെ നമുക്ക് വർണ്ണനാക്കു സാധ്യമുണ്ട, അതിനെ മഹത്വത്തിനെ എഴുതി തീർക്കു സാധ്യമുണ്ട, അതിനെ മഹത്വത്തിനെ ഓതുക സാധ്യമുണ്ട്, അതിനെ മഹത്വത്തിനെ ആറുക ഇത്തിക്കര് ചെന്ത് തീർക്കു സാധ്യ. എത്ര വലിയ അമൂല്യമായി തിക്കര് സഹോദരന്മാരെ, ഇവിടെ സമ്പത്ത് നിയമത്ത് ചെന്ത് വിചാരിച്ച ആൾമാരുള്ള, ദുനിയാ ഒരു അധികാര നിയമത്ത് ചെന്ത് വിചാരിച്ച ആൾമാരുള്ള സഹോദരന്മാർ, അതെല്ലാം പരീക്ഷണമായി തിക്കരേ, അത് പരീക്ഷണത്തിന് മേൽ പരീക്ഷണമായി തിക്കരേ. അള്ളാഹു പരീക്ഷിക്കുക വേനായിട്ട് ഐത്തിക്കര് തന്നത് ഇതാ എത്തിക്കര് ഏറ്റവും വലുതായ നിയമത്ത്. എത്ര എത്ര ആൾമാർ ആ ഹിദായത്തിൽ നിന്ന് തിരുത്തപ്പുറങ്ങുള്ള, തൗഹീദിൽ നിന്ന് തെറ്റിപ്പോണ്ട ആൾമാരുള്ള, ലോകത്ത് വന്നതായ സർവപ്രവാചകന്മാർ, അങ്ങളെ സമുദായത്തിക്ക് ഉമ്മത്തിക്ക് ഒന്നാമത് കൊടുത്തതായ താക്കീത് ഉപദേശ തൗഹീദിന്റെ വിഷയത്തിലേക്ക്, ശിർക്കിന്റെ വിഷയത്തിലേക്ക് സഹോദരന്മാരെ, അതിൽ ഒരു കോംപ്രമൈസ് ഇല്ല, അതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ആൽമാരെല്ലാം ചെല്ലറതായിട്ട് കേക്കരേ സലഫിരങ്ങളെ, എപ്പ നോക്കിയിട്ടെങ്കില് അങ്ങ് ചെല്ലറത് തൗഹീദ് ശിർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ഇതല്ലാത്ത വേറെ ഒരു വിഷയമില്ല. സാധാരണ ആൽമാരല്ല, നിഷ്പക്ഷമായിട്ട് ഇക്കര ആൽമാരല്ല ചെല്ലറ ഒരു ഫലക്ക. എപ്പ നോക്കിയെങ്കിൽ നിങ്ങക്ക് തൗഹീദമാ, എപ്പ നിങ്ങക്ക് നോക്കിയിട്ടെങ്കിൽ നിങ്ങക്ക് ലാ ഇലാഹ ഇല്ലല്ലമേമാ, ബാക്കി എത്ര വിഷയം ഇവിടെ ചെല്ലുകൊണ്ടു, എന്താ അതിന്റെ വിഷയത്തിൽ ഫലക്ക പറയില്ലേ സഹോദരന്മാരെ. അങ്ങ അതിന്റെ മൂല്യം അറിയാത്തത് കൊണ്ട് തൈത്തിക്കര് പാവങ്ങളായി തിക്കറങ്ങ, ഹിദായത്തില്ലാത്ത സഭലായി തിക്കരേ. തൗഹീദ് ഇല്ലെങ്കില് പിന്നെ എന്ത് മുസ്ലിമായി തിക്കർ, തൗഹീദ് ഇല്ലെങ്കിൽ എന്ത് അന്തസ്സായിത്തിക്കർ, തൗഹീദ് ഇല്ലെങ്കില് എന്ത് നിലവാരമായി തിക്കര് സഹോദരന്മാരെ. ശാശ്വതമായിട്ടുള്ളതായ എന്നെന്നുമുള്ളതായ പാരത്തികമായിട്ടുള്ള ജീവിതമല്ല നഷ്ടപ്പെട്ടത്, അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാ. തൗഹീദിന്റെ വിഷയത്തിൽ ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇന്നിട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും ആക്കോണിന്റെ അത്തര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ മുട്ട വന്നിട്ട് അബൂജഹൽ നിർബന്ധിച്ചിര, മുഹമ്മദ് ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ തയ്യാറാവണോ, ഇങ്ങനെ വാശി പിടിച്ചിട്ട് നീ പോകു തീറ. അല്ലാഹു വിശുദ്ധമായ ഖുർആനില് സൂറത്തുൽ കാഫിറൂന ചൽറതായ കുല്ലിയ അയ്യുവൽ കാഫിറൂന ചൽറതായ ഒരു അധ്യായമേ അല്ലാഹു ഇറക്കരുത് അതിന്റെ വിഷയത്തിൽ ഐറ്റിക്കര്, അതിന്റെ തഫ്സീർ നമുക്ക് നോക്കിയിട്ടെങ്കിൽ കാണ്ട്, ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇന്നിട്ടെങ്കിൽ തൗഹീദിന്റെ വിഷയത്തില് ശിർക്കിന്റെ വിഷയത്തില് ചെറിയ ഒരു കോംപ്രമൈസിക്ക് പോണ്ടിട്ടെങ്കിൽ മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു അബ്ബയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ആ കുടുംബത്തിൻ്റെതായ ആൽമാർ പോണിന്റെ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ്, തൗഹീദിന്റെ വിഷയത്തിൽ ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ റസൂലായിട്ടുള്ളതായ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം ഒരു പെഞ്ഞായി, നൂഹ് നബി അലൈഹിസ്സലാം ഒരു മോണോ, അങ്ങലൊട്ടിക്ക് നൂഹ് നബി അലൈഹിസ്സലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് പോണിന്ത് ആരായിട്ട് കൂടെ 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 ഉള്ളതായ എല്ലാത്തുക്കും കൂടെ ഉള്ളതായ സ്വന്ത പെഞ്ഞായി ഐറ്റിക്കര് അപ്പുറത്തുള്ളത്. അതേപോലെ മോണൈറ്റിക്കര് ഇല്ല സഹോദരന്മാരെ, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ചിന്ത ധിക്കാരിയായിട്ടുള്ളതായ ഫിർഔൻ തൗഹീദിനെയും ശിർക്കിന്റെ വിഷയത്തിലും കോംപ്രമൈസ് ഇന്നിട്ടെങ്കില് ആസിയ റളിയല്ലാഹു അൻഹാ ഫിർഔന്റെ ഒട്ടിക്ക് പോവനിന്ത് ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിന്ത്. ഇങ്ങനെ ഇസ്ലാമിലെ ചരിത്രത്തിൽ ഞങ്ങൾ നോക്കിയിട്ടെങ്കില് അണ്ടരെ പിടിച്ചിട്ട് ഇണ്ടത്തോളം തൗഹീദിന്റെ വിഷയത്തിൽ ഞങ്ങളെ മുന്നിൽ കഴിഞ്ഞു പോയതായ പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ സ്വഹാബിമാർ, നൂറുകണക്കിന് ചരിത്രമുണ്ട് സ്വഹാബത്തിലെ. താബീങ്ങ തബഉ താബീങ്ങ സലഫു സ്വാലിഹീങ്ങ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ
ஒருக்கலும் அதிர விஷயத்திலங்க ஒரு சிறிய ஒரு கடுகு மணிரத்திர போலும் அட்ஜஸ்ட்மெண்ட்டுக்கு பந்தே இல்லை. சரித்திர நாங்க நோக்கிட்டேங்கல் காரணா அது அல்லாஹு தீனைத்திக்கிறோம். அல்லாஹு ஒருக்கலும் இஷ்டப்படாததைத்துக்கேரு. இன்று நீங்க நோக்கொரு சகோதரன்மாரே, சோசியல் மீடியால நாங்க நோக்கொண்டில்லே, அல்லாஹு அல்லாத்தங்களே விழிச்சு தேடி தேடி தேடிட்டு அவசானம் அங்கு எல்லா திவ்யத்தை கல்பிச்சுட்டு இப்ப செல்லுக்கு தொடங்கியாரு. சிஎம் மட ஒரு ஐச்சிக்கிறனங்களை படைச்சோணும், சிஎம் மட ஒரு படைச்சோனான்ட்டு கேட்டங்களொட்டுக்கே நங்கு செல்லுக்குள்ளது சிஎம் மட ஒரு ஐச்சிக்கிறே நாங்களை படைச்சோணும். இன்னாலில்லாஹி இன்னா இலைஹி ராஜிஊன். சகோதரன்மாரே சிந்திக்கிறோம், நீங்க பரசியமாயிட்டு குஃபுர் பிழிச்சு செல்றது எத்தோளம் நாங்கள் பேடிக்கோனா அபிஷேத்திக்கிறோம். அதுகொண்டு சகோதரன்மாரே சகோதரிமாரே, நாங்கள் ஆயிஸ் எப்ப ஐத்திக்கிற அல்லாஹு திரிச்செடுக்கிற செந்து எப்ப ஐத்திக்கிற நாங்கள் அல்லாஹு திரிச்சு பிளிக்கிற செந்த நாங்களை கொண்டு செல்லகு சாத்தியல்ல. அது கொண்டுத்தும் மடங்கித்து வர்றோம், நிஷ்பட்சமாயிட்டு சிந்திக்கோரோ, செல்றதுல யாதார்த்தம் உண்ட செந்த வந்து சிந்திக்கோரோ, சோத்தியா குறுனீங்க கேக்குறீங்க படிக்கோரு, இதுல எந்தெங்கிலும் தப்புண்ட சகோதரன்மாரே. அதுகொண்டு நீங்க சிந்திக்கோரு, நாங்க ஹிதாயத்தில் உரைச்சித்துவேன். ஒருக்கலு பதிரு குத்தீரா பரீட்சணங்கள் நெங்கு வரும், அது சுவாபாவிகமாய்த்திக்கிறேன். நாங்களை காட்டி எத்திரமா பரீட்சணங்கள் அதிஜெயிச்சதாய ஆள்மாராய்த்திக்கிறாரு. நாங்களை முன்னல் கழிஞ்சு போயதாய சலஃபு சுவாலிஹிங்க பிரவாசகன்மார் அல்லாஹு சுப்ஹானஹு தஆல குர்ஆனில் சந்ததைத்திக்கிறேன். பரீட்சணங்கள் எல்லாம் எதிராயதாய சந்தர்ப்பத்தில் அல்லதீன இதா அஸாபத்துஹு முஸீபா காலூ இன்னா லில்லாஹி வ இன்னா இலைஹி ராஜிஊன் உலாயிகா அலைஹிம் ஸலவாத்து மின் ரப்பிஹிம் வ ரஹ்மா வ உலாயிகா ஹுமுல் முஹ்ததூன். அங்க இன்னா லில்லாஹி வ இன்னா இலைஹி ராஜிஊன் சந்தோண்டினார். എന്തെങ്കിലും പരീക്ഷണങ്ങൾക്ക് എതിരായതായ സന്ദർഭത്തിൽ ഉലായികാലിഹിം സലവാത്തു മിർ റബ്ബിഹിം വറഹ്മ അല്ലാഹുറ പക്കൽ നിന്നുള്ളതായ രക്ഷയും കാരുണ്യയും അങ്കൈത്തിക്കരെ വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അങ്ങൈത്തിക്കറാർ ഹിദായത്തിലുള്ള ആൽമാർ, സന്മാർഗത്തിലുള്ളതായ ആൽമാർ. അള്ളാഹു അത്തരത്തിലുള്ളതായ സൗഭാഗ്യ സിദ്ധിച്ചതായ ആൽമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തുൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബി അജ്മഈൻ. പിർസത്തോ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് തന്നതായ ആയിസ് എത്ര ചിന്തനങ്ങൾക്ക് പിടിയില്ല. ഏത് സമയത്ത് ഐച്ചിക്കിരണങ്ങൾക്ക് മൗത്ത് ബന്ധ എത്ര ദിനങ്ങളെ കൊണ്ടു ചെല്ലുക സാധ്യമല്ല. ഹോസ്പിറ്റലിൽ നിന്ന് പിറവ് പുട്ടതായി എത്രമാ പേഷ്യൻ്റ് ഡോക്ടർമാർ ഡിക്ലെയർ ആക്കിയത് കൊണ്ടുപോകൂ, ഇനി ഒരിക്കലും സാധ്യമില്ല, ഒരിക്കലും ഇംപ്രൂവ്മെൻ്റ് ആവലേ, ഇനി നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട ചെന്ത് ഡിസ്ചാർജ് ആക്കിത്ത് പുട്ടതായി എത്രമാ പേഷ്യൻ്റ് കിടന്നോടെ ബാക്കിയായിട്ടുള്ളാർ. ഒരിക്കലും വിചാരിക്കാത്തതായ പെർഫെക്റ്റ് ആയിട്ടുള്ളതായ ഒരിക്കലും വിചാരിച്ചു പോവാത്തതായി എത്ര എത്ര ചെറുപ്പക്കാർ ബാല്യക്കാർ സഹോദരിമാർ പെട്ടെന്ന് പെട്ടെന്ന് മരണത്തിക്ക് ഒതുങ്ങിക്കൊണ്ടുള്ളാർ. പല കാരണങ്ങളിക്കു സഹോദരന്മാരെ മരണത്തിക്ക് ഒരിക്കലും കാരണങ്ങളില്ല. ബാല്യ യൗവന വാർദ്ധക്യ മിഡിൽ ചെല്ലതായ കാരണം മരണത്തിക്കില്ല. രോഗ അനാരോഗ്യ ചെല്ലതായ കാരണം മരണത്തിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത് നിങ്ങൾ കാല് കിട്ടതായ ചെരുപ്പ് ആ ചെരുപ്പിലെ ബാറ നിങ്ങളെ കാൽപാദത്തിൽ എത്ര മുട്ട ഉണ്ടാ, ഞങ്ങളെ കാൽ കിട്ടതായ ചെരുപ്പിലെ ബാറ ഞങ്ങളെ കാൽപാദത്തിക്ക് പറ്റിത്തില്ലേ, ടച്ച് ആയിട്ടില്ലേ, അതിനെ കാട്ടി മുട്ട നിങ്ങൾക്ക് മരണമുണ്ട് ചെന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പാട്ട് എല്ലാ ആശരയും നിരാശയാക്കരുതായ സെക്കുണ്ടുകളെ കൊണ്ട് നിരാശയാക്കരുതായ മരണം നിങ്ങൾക്ക് വന്നെത്തും. എത്ര എത്ര മരണ വാർത്ത സഹോദരന്മാരെ, ഗൾഫുകു അധ്വാനിക്കുക വേനായിട്ട് തൻ്റെ പെഞ്ഞായ മക്കളെ കുടുംബത്തിന് ആശ നിരാശയാക്കുക വേനായിട്ട് അധ്വാനിക്കുക വേനായിട്ട് പോയ സഹോദരന്മാർ
പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടുകൊണ്ടുള്ള എത്ര ചെറുപ്പക്ക ഇത് സഹോദരന്മാരെ, ഞങ്ങളെ മരണത്തിന് ഞങ്ങൾക്ക് നെനപ്പാക്കുള്ളത് ഐത്തിക്കര് കഴിഞ്ഞ വെള്ളിയാഴ്ച ഐത്തിക്കര് ഞങ്ങളെ ഒരു സഹോദര മുക്കച്ചേരി അൻവർ ചെല്ലറതായ അയാളെ മോളു ദുബൈയില് ഡെലിവറി ആയിട്ട് ഉഷാറായിട്ട് ഡെലിവറി ആയിട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള സഹോദരന്മാരെ പെട്ടെന്ന് മരണപ്പെട്ട അല്ലാഹു ആ സഹോദരിക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്തു അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കോ, സഹോദരന്മാരെ എത്ര എത്ര മരണ വാർത്ത ഞങ്ങളെ മരണച്ചരനപ്പാക്കുള്ളത് നിങ്ങളെ മരണ ഡിക്ലറായ ഈ ഖുതുബാഗ്രതായ നാണ് കേക്രതായ നിങ്ങ ഞങ്ങളെ സഹോദരന്മാർ കൂട്ടുകുടുംബ ആറ് വേണമെങ്കിലും എല്ലാരെയും മരണ ഡിക്ലെയർ ആയി അല്ലാഹുര പക്കല് പള്ളിയില റോഡുല വാഹനത്തില ഉറങ്ങിയപ്പമാ ബാത്റൂമുല എവിടെ ചെന്ത് ചെല്ലുക സാധ്യല്ല. അല്ലാഹു ഡിക്ലെയർ ആക്കിയ ഒമാന അനുബി മസ്ബൂഖീൻ അതിരെ മുന്നോലിട്ടതായ ബിശയില്ല ചെന്ത് അല്ലാഹു ഖുർആനിൽ ചെല്ലും പത്തുകു ഒരു സമയ ആ ഡിക്ലെയറുടെ ഡേറ്റ് ഞങ്ങൾക്ക് പിടിയുമേട്ടെങ്കില് ഞങ്ങളെ അവസ്ഥ എന്താവത്ത്. അതുകൊണ്ട് ജീവിക്കുന്നതായ കാലത്തോളം ഹിദായത്തിൽ അടിവറച്ചിട്ട് ഒരു കോംപ്രമൈസുക്കും തൗഹീദിനെയും ശിർക്കിനെയും വിഷയത്തിൽ പോവാമാർ ആരെയും കാഫിറാക്കുക പോവണ്ട, ആരെയും മുശ്രിക്കാക്കുക പോവണ്ട. ഞങ്ങൾക്ക് അധികാരം തന്നില്ലേ? അതിന് അധികാരം അല്ലാഹു ഞങ്ങളൊട്ട് ഏൽപ്പിച്ചിട്ടില്ലേ? ദീന് ഹക്ക് ഹക്കായ നിലക്ക് ഞങ്ങൾ ചൊല്ലി കൊടുക്കും. അതിലെന്ത് ഒഴിപ്പാട്ടൊക്കെ ഇല്ലേ? എന്തായിത്തിക്കര് ഖുർആൻ പഠിപ്പിച്ചത്, എന്തായിത്തിക്കര് പ്രവാചകന്മാർ പഠിപ്പിച്ചത്, എന്തായിത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയത്, എന്തായിത്തിക്കര് സ്വഹാബത്ത് പഠിപ്പാട്ടിയത്, അത് ദീനിൽ വ്യക്തമായിത്തിക്കര് കൂട്ടൊക്കില്ലേ കുറക്കൊക്കില്ലേ? മാത്രമാ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അധികാരം എനിക്കില്ലേ? അള്ളാഹു ആർക്ക് എപ്പോ ഹിദായത്ത് കൊടുക്കുന്ന ചെല്ലുക സാധ്യാവല്ല. ചിലപ്പോ സർട്ടിഫിക്കറ്റ് കൊടുത്തവണോ മരിക്കുമ്പോത്തേക്ക് ഹിദായത്ത് ഇല്ലാതെ മരിക്കും. എത്ര എത്ര ചരിത്രമുണ്ട്. അള്ളാഹു ഞങ്ങളെല്ലാരെ കാത്ത് സലാമത്താക്കട്ടെ. അതേപോലെ ചെമ്മ ആൾമാർ ദുആ കൊണ്ട് ഏൽപ്പിച്ചങ്ങുള്ളാർ നാനാനത്തിന്റെ രോഗം കൊണ്ടിട്ട് പ്രയാസപ്പെട്ടതായ ആൾമാർ ഞങ്ങളെ ഒരു സഹോദര പെട്ടെന്ന് ബ്രെയിനിൽ ട്യൂമറായിട്ട് ഗുരുതരമായ അവസ്ഥയിൽ വലിയ ഒരു മേജർ സർജറി ആയിട്ട് ജ്യോതിൽ കെ എം സി ഹോസ്പിറ്റലിലുണ്ട്. ദ്വാർക്കുകുബേനായിട്ട് കുടുംബച്ചാൾമാർ എല്ലാം ഏൽപ്പിച്ചിരാറ്. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. അള്ളാഹു ആ സഹോദരക്ക് അയച്ചര വേഗ പരിപൂർണമായിട്ടുള്ള ആജിലായിട്ടുള്ള ഷിഫ അള്ളാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു റിസൾട്ട് അള്ളാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തിൽ അള്ളാഹു സന്തോഷ പകരട്ടെ. അത്തരത്തിലുള്ള രോഗത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും അള്ളാഹു കാത്ത് സലാമത്താക്കട്ടെ. അതേപോലെ കഴിഞ്ഞ നാളില് നാളെ സഹോദര ബെങ്കര അംസാക്കര മോളു മരണപ്പെട്ടാൽ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. സ്വർഗീയ ഭവൻ അള്ളാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അതേപോലെ അയാള് ഇന്റെ ഹോസ്പിറ്റലിലുണ്ട്. ഇങ്ങനെ ചെമ്മ ആൾമാർ നാനാനത്തിര രോഗങ്ങളെ ചെന്നിട്ട് ദ്വാർക്കു കേൾപ്പിച്ചുള്ളാർ മരണപ്പെട്ട ആൾമാരുള്ളാർ അങ്ക് ഞങ്ങൾ കൊടുക്കുകയുള്ളത് അള്ളാഹു റൊട്ടിക്കുള്ള പ്രാർത്ഥന മാത്രമേ എത്തിക്കരു. അള്ളാഹു മരണപ്പെട്ടതായ എല്ലാ ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും അള്ളാഹു കൊടുത്തു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ ബർസഖിയായ ജീവൻ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ജീവിക്കുന്നതായ കാലത്ത് എന്തെങ്കിലും അങ്ങനെ തപ്പ് സംഭവിച്ച കാരണത്തിൽ പാരത്തീകമായിട്ടുള്ള ബർസഖിയായ ലോകത്തിൽ അങ്ങ് അള്ളാഹുരെ ഹദാബു ഗുരിയായിട്ട് നിങ്ങൾ പടച്ച റബ്ബേ, നിന്റെ കാരുണ്യ കൊണ്ടിട്ട്, നിന്റെ റഹ്മത്ത് കൊണ്ടിട്ടു, നിന്റെ ഔദാര്യം കൊണ്ടിട്ട് അങ്ങ് നീന് പുറത്തുകൂടല്ലാ. അങ്ങളെയും ഞങ്ങളെയും നീന് ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തനുഗ്രഹിക്കല്ലാ. അള്ളാഹു നങ്ക് മരണ ഹൈറാവുടേതായ സന്ദർഭത്തിൽ ഈമാനോട് കൂടിച്ച് നിന്റെ മലായികത്തെ നിങ്ങളെ സ്വർഗത്തിലെ ശുഭവാർത്ത കിട്ടിട്ട് കലിമത്തു തൗഹീദ് ഹൃദയത്തിലെ അന്തരാളത്തിൽ നിന്ന് ഉച്ചരിച്ചിട്ട് മരിക്കുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീത്താ അല്ലാ. അള്ളാഹുവെ അപകടത്തിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്ക് റബ്ബെ. മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്കല്ലോ. മരിക്കുറോടത്തോളം നിന്റെ ദീനുക വേനായിട്ട് ഖിദ്മത്തെടുക്കുക ഞങ്ങൾക്ക് എല്ലാവർക്കും നീന് തൗഫീക്ക് താ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളെ കൂട്ടത്തിലാക്കല്ലോ. ധാർമ്മികമായിട്ടുള്ളതായ ബോധമുള്ള മക്കളാക്കി റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അയ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
وعذل الشرك والمشرقين اللهم دمرهم يا قهار واهلكهم يا جبار اللهم انصر جيوش المسلمين اللهم انصر جيوش المسلمين اللهم انصر جيوش المسلمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات والحمد لله رب العالمين.